Hi friends, welcome everyone to the full course series of Microsoft Azure AC900 certification. Microsoft Azure എന്ന് പറയുന്ന cloud certification എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ബിഗിനേഴ്സിന് കൂടിയും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത ഇത് വളരെ ബ്രീഫ് ആയിട്ടും വളരെ ക്രിസ്പ് ആയിട്ടും ഉള്ള സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിൽ കാണാൻ സാധിക്കുക. ഒരു തരത്തിലുള്ള ലാഗിങ്ങോ അതുപോലെ ആവശ്യമില്ലാത്ത ഒരു പോയിന്റ്സ് പോലും പറഞ്ഞു വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുകയോ ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മൾ പറയുന്ന പോയിന്റ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിലോ അത് നിങ്ങൾ ആ റെസ്പെക്റ്റീവ് സെഷൻസിന്റെ അണ്ടർ കമന്റ് ചെയ്യുക, നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ AC900 സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്താണ് മൈക്രോസോഫ്റ്റ് ആഷൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു എവർ എക്സ്പാൻഡിങ് സെറ്റ് ഓഫ് ക്ലൗഡ് സർവീസസ് ആണ്. ക്ലൗഡ് സർവീസസിൻ്റെ ഒന്നിൽ കൂടുതലുള്ള സർവീസസ് ആണ്. അങ്ങനെയുള്ള ക്ലൗഡ് സർവീസസിൻ്റെ ഒരു സെറ്റാണ്. അത് കണ്ടിന്യൂസ്ലി ഇവോൾവിങ്ങും എക്സ്പാൻഡിങ്ങും ആയിരിക്കും. ഇത് ക്രിയേറ്റ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്? ബിൽഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയിങ് ആൻഡ് മാനേജിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസസ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസോ സർവീസസോ ബിൽഡ് ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ഡിപ്ലോയ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് അഷൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തത്. ഇത് യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ മാനേജ് ചെയ്യുന്ന ഡേറ്റാ സെൻറ്റേഴ്സ് ആയിരിക്കും. അത് ആ ഒരു ഭാഗം നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ഡേറ്റാ സെൻറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് മൈക്രോസോഫ്റ്റ് അഷൂർ എന്ന് പറഞ്ഞ ക്ലൗഡ് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. നമ്മൾ അഷൂർ യൂസ് ചെയ്ത് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോഴും ഡിപ്ലോയ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഡേറ്റാ സെൻറ്റേഴ്സ് തന്നെയായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്കൊന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനിത് മുമ്പ് പറഞ്ഞതുപോലെ AC900 എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ അഷൂറിൻ്റെ ഫണ്ടമെൻ്റൽ സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ബിഗിനേഴ്സിന് കൂടിയും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അഷൂറിൻ്റെ കോർ സർവീസസ് നമ്മളൊന്ന് പരിചയപ്പെടും. അതായത് വിർച്വൽ മെഷീൻസ് എന്താണ്, നെറ്റ്വർക്കിംഗ് എന്താണ്, സ്റ്റോറേജ് എന്താണ്, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുറച്ച് കോറായിട്ടുള്ള സർവീസസ് അഷൂറിൻ്റെ നമ്മളൊന്ന് പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലൗഡിൻ്റെ കുറേ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കും. അതായത് ഹൈ അവൈലബിലിറ്റി എന്താണ്, സ്കേലബിലിറ്റി എന്താണ്, ഡിസാസ്റ്റർ റിക്കവറി എന്താണ്, എലാസ്റ്റിസിറ്റി എന്താണ്, ഫോൾട്ട് ടോളറൻസ് എന്താണ്, അങ്ങനെ പറഞ്ഞാൽ കുറേ ക്ലൗഡിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ പരിചയപ്പെടും. ആദ്യം നമ്മൾ കുറച്ച് കോർ സർവീസസ് പഠിച്ചു കഴിഞ്ഞ് കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അഷൂറിനെ കുറിച്ചൊരു ബേസിക്കായിട്ട് ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ, അതായത് AC900 സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്കി ടോപ്പിക്സ് നമ്മൾ നോക്കി പഠിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ബേസിക്കായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ പറഞ്ഞിരുന്നത്. അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രഡീഷണലി കാണുന്ന ഓൺ പ്രമിസസ് സെറ്റപ്പ് നമുക്ക് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഓൺ പ്രമിസസ് സെറ്റപ്പ് മീൻസ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇതിന് ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ പറയുന്ന അങ്ങനെ രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെർവർ ഉണ്ടായിരിക്കും ഓൺ പ്രമിസസിൽ. അപ്പോൾ ഓൺ പ്രമിസസിലാണെങ്കിൽ ആ സെർവർ നിങ്ങളുടെ ഓഫീസിൽ തന്നെയായിരിക്കും നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അങ്ങനൊരു സെർവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാൽക്കുലേഷൻ, റഫായിട്ടൊരു കാൽക്കുലേഷൻ എല്ലാം നടത്തി നിങ്ങൾ അങ്ങനൊരു സെർവർ നിങ്ങൾ ആദ്യം മേടിച്ച് വെച്ചു. അപ്പോൾ ആദ്യം മേടിച്ചപ്പോൾ ആ ഒരു സെർവറിനുള്ളൊരു ഇനിഷ്യൽ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു 1 ലക്ഷ് റുപ്പീസ് ആയിരുന്നു നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ വന്നിട്ട് ഒരു ക്വാഡ് കോർ സെർവറാണ്, 1 GHz ആണ്. റാം വന്നിട്ട് അതിന് ഇനിഷ്യലി 8 GB ആണ്. നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 16 അല്ലെങ്കിൽ 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമായിരിക്കും ചില സെർവേഴ്സിൽ. സ്റ്റോറേജ് വന്നിട്ട് ഒരു 500 GB ആണ്. അതിനും എക്സ്പാൻഷൻ ഒരു ലിമിറ്റ് വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സെർവർ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സോഫ്റ്റ്വെയർ വെണ്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കുറച്ച് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കുറച്ച് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് അതിൻ്റെ അപ്ഗ്രഡേഷൻസും പോസിബിലിറ്റീസും എല്ലാം കുറച്ച് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ വെണ്ടർ പറഞ്ഞ അനുസരിച്ച് നിങ്ങളൊരു മോഡൽ സെർവർ എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾക്ക് ഇനിഷ്യലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്ന ഒരു കോസ്റ്റ് അറൌണ്ട് 1 ലക്ഷ് റുപ്പീസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആദ്യം around 1 year. Or 1 year actually in your office users in the workload all Malavana application workload on the situation actually e application, your management application e server use a dual core and performance or server dual core 1 GHz RAM 8 GB RAM on our 4 GB storage maximum 10 GB 1 year case. If you have a constraint, you can use 1 year requirements for the initial 1 year. If you have 1 year, you can use 1 lakh rupees for this configuration. If you have extra configuration, you can use the initial investment for this. But 1 year കഴിഞ്ഞു. ഏകദേശം 1 year കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് കൂടി. നിങ്ങൾക്ക് നമ്പർ ഓഫ് യൂസേഴ്സ് കൂടി ഓഫീസിലെ. അതുപോലെ ബാക്കി ഡാറ്റ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ബാൻഡ്വിഡ്ത്ത് കൂടുതലായിട്ട് ആവശ്യം വന്നു. അങ്ങനെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെർവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ഒരുപാട് അങ്ങ് കൂടി ഒരു 1 year ആയിപ്പോഴേക്കും. അപ്പോഴുള്ള സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് അതനുസരിച്ച് കൂടി. കാരണം അതനുസരിച്ച് നമ്മൾ സെർവറിന്റെ സ്പെസിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്പോൾ കറക്റ്റ് ആയിട്ട് റൺ ചെയ്യില്ല. അത് ലാഗ് ആവാൻ തുടങ്ങും. അപ്പം ഈ ഒരു 1 year കഴിഞ്ഞുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ് ആ സമയത്ത് ഒരു ഒക്ടാ കോർ server വേണം ഒരു മിനിമം 2 GHz വേണം RAM 8 പോരാ 16 GB എങ്കിലും മിനിമം വേണം സ്റ്റോറേജ് അപ്പോൾ തന്നെ ഏകദേശം 1 TB അടുത്തൊരു സ്റ്റോറേജിന്റെ ആവശ്യമായിട്ട് ഉള്ളതായിട്ട് വന്നു ബാക്കി ബാക്കപ്പും കാര്യങ്ങളും എല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ 1 year ആയി 1 yearന് മുൻപ് വരെ വേണ്ടായിരുന്നു അത് 1 year ആയി പക്ഷേ നിങ്ങൾ ആദ്യമേ ഒരു നിങ്ങളുടെ റഫ് കാൽക്കുലേഷൻ നിങ്ങളുടെ സോഫ്റ്റ്വെയർ വെണ്ടറുമായിട്ടെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു അവരുമായിട്ടുള്ള ടേംസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ മേടിച്ചൊരു 1 ലാക്ക് റുപ്പീസ് ആദ്യം മുടക്കി ഒരു 1 year വരെത്തേക്കും അങ്ങനെ ഒരു സെർവറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു പക്ഷേ 1 year കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലൊരു സ്പെസിഫിക്കേഷൻ നിങ്ങൾക്കൊരു സ്പൈക്ക് ഉണ്ടായി അങ്ങനെ ഒരു ആവശ്യം വന്നു പക്ഷേ നിങ്ങൾക്ക് ആദ്യം വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു 1 ലാക്ക് റുപ്പീസ് മുടക്കി വാങ്ങിച്ചു വെച്ചിരുന്ന സെർവറിൽ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യമല്ല അതാണ് ഓൺ പ്രെമിസസിന്റെ കേസ്. പിന്നീട് നിങ്ങൾക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് റാം ഒക്കെ ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും റാം സ്റ്റോറേജ് ഒക്കെ പക്ഷേ നിങ്ങൾക്ക് പ്രോസറോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാൻഡ്വിഡ്ത്ത് ഒന്നും പിന്നീട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല മിക്ക സെർവേഴ്സിലും തന്നെയുമല്ല ഈ ഒരു 1 lakh ഈ ഒരു 1 year ടൈം പീരീഡ് നിങ്ങൾ 1 lakh മുടക്കിയത് ഓൾമോസ്റ്റ് വേസ്റ്റുമാണ് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും മുടക്കിയത് അപ്പോൾ ഇതാണ് ഓൺ പ്രെമിസസിൻ്റെ കേസിൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരേ ഒരു ഓപ്ഷൻ നിങ്ങൾ സെർവർ പുതിയതായിട്ട് വേറൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു സെർവർ മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏകദേശം നിങ്ങൾ മുടക്കിയ അത്രയും ഒരു വർഷം മാത്രം 1 lakh rupees മുടക്കിയത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേസ്റ്റായി അതൊരു ലോസ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് സാധാരണ ട്രഡീഷണൽ ഓൺ പ്രെമിസസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു അവസ്ഥ ഇനി നമുക്ക് ക്ലൗഡിൻ്റെ കേസ് എടുക്കാം ക്ലൗഡിൽ നമുക്ക് ഇതേ ഒരു സിറ്റുവേഷൻ ഇതേ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലൗഡിലാണ് നമ്മൾ ആദ്യം ഹോസ്റ്റ് ചെയ്യുക എന്ന് കൺസിഡർ ചെയ്യുക അപ്പം നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു 1 lakh rupees അവിടെ മുടക്കേണ്ടി വരുന്നില്ല കാരണം നമ്മുടെ ഇനിഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ കോർ സെർവർ ഒരു 1 GHz റാം വന്നിട്ട് 4 GB സ്റ്റോറേജ് 10 GB ഇത്രയും ആവശ്യമുള്ളൂ അപ്പോൾ ഇതനുസരിച്ചുള്ള മാത്രം ഒരു ക്ലൗഡിലൊരു സെർവർ നമുക്ക് സെറ്റപ്പ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി അതിനാണെങ്കിലോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്നത് അറൌണ്ട് 10,000 rupees അതിൽ താഴെയോ മാത്രമായിരിക്കും നമുക്ക് അപ്പോൾ ഏകദേശം നമുക്ക് 1 year ഈ ഒരു 10,000 rupees മുടക്കി മാത്രം നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഒരു കാര്യം കൺസിഡർ ചെയ്യുക നമ്മൾ 1 lakh rupees മുടക്കിയ സ്ഥലത്താണ് നമ്മൾ വെറും 10,000 rupees നമ്മൾ മുടക്കിയിരിക്കുന്നത് കാരണം ഇനിഷ്യൽ റിക്വയർമെൻറ്റ് അത്രയേ ഉള്ളൂ നമുക്ക് പിന്നീട് ഒരു 1 year നമ്മൾ അപ്രോച്ച് ചെയ്തു 1 year ആയി 1 year ആയപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒക്ടോബർ സെർവറിൻ്റെയും ഒരു 2 GHz ഉള്ള ഒക്ടോബർ സെർവറിൻ്റെയും റാം 16 GBയുടെയും സ്റ്റോറേജ് ഒരു ഏകദേശം 1 TBയുടെയും ആവശ്യമായിട്ട് വന്നു അപ്പോൾ അങ്ങനൊരു സമയത്ത് അങ്ങനൊരു ആവശ്യം വന്ന സമയത്ത് നമുക്ക് ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ക്ലൗഡിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ക്ലൗഡിൽ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ക്ലൗഡിൽ CPU നമ്മൾ ഒക്ടോ കോറാക്കി നമ്മൾ ഇൻക്രീസ് ചെയ്തു നമ്മൾ അതിൻ്റെ പ്രോസസിംഗ് സ്പീഡ് 2.5 GHz ഉള്ളൊരു പ്രോസർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു റാം നമ്മൾ 20 GB ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു സ്റ്റോറേജ് നമ്മൾ 1.5 TB ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാൽ പോലും പ്രൈസ് വന്നാൽ നമുക്ക് അറൌണ്ട് 50,000 rupees മാത്രമേ ഉള്ളൂ ഇതിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുന്നതാണ് എന്നാൽ പോലും പ്രൈസ് വന്നത് നിങ്ങൾ ഓൺ പ്രെമിസുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അറൌണ്ട് പകുതിയോളം മാത്രമേ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സിന് നിങ്ങളുടെ സോഫ്റ്റ്വെയർ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുള്ള റിക്വയർമെൻറ്റിനെക്കാളും വളരെ കൂടുതലായിട്ട് നമുക്കൊരു കോൺഫിഗറേഷൻ കിട്ടാൻ സാധിച്ചു അപ്പോൾ ഇതാണ് ക്ലൗഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് വളരെയധികം ഇലാസ്റ്റിക്കാണ് നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ച് മാത്രം സ്പെസിഫിക്കേഷൻ നമുക്ക് കൂട്ടിക്കൊണ്ടുവരികയോ റിക്വയർമെൻറ്റ് കുറയുന്ന ഒരു സമയത്ത് ഏത് സമയത്താണെങ്കിലും ആ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് കുറയ്ക്കുകയോ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ സാധിക്കും അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടൊരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഐഡിയ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള വരുന്നിരിക്കുന്നത് നമ്മുടെ IT ഫീൽഡിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കുറച്ച് ടോപ്പ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് അതായത് ഫസ്റ്റ് ഉള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും നിങ്ങൾ ക്ലൗഡിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ. സ്കേലബിലിറ്റി, എബിലിറ്റി ടു സ്കെയിൽ ഇലാസ്റ്റിക്കലി, ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് സി പി യു ആയിരുന്നാലും സി പി യുവിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ ആയിരുന്നാലും റാം ആയിരുന്നാലും സ്റ്റോറേജ് ആയിരുന്നാലും നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ഇലാസ്റ്റിക്കലി നമുക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കും. സ്കെയിൽ അപ്പും ചെയ്യാം, സ്കെയിൽ ഡൗണും ചെയ്യാം. നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് പാരാമീറ്റേഴ്സ് എല്ലാം. ഇനി നമ്മൾ റിക്വയർമെൻറ്റ് കുറയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമുക്ക് മുതൽ മുടക്കേണ്ട ആ സമയ ടൈം പീരീഡിലത്തേക്കുള്ള ഫീസും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് വളരെയധികം ഒരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് ക്ലൗഡിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യമാണ്. ഇത് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഹാർഡ്വെയർ ആണ്. അതായത് നമ്മൾ ഓൺ പ്രൊമിസസിൽ ഒരു സെർവർ വാങ്ങി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഹാർഡ്വെയർ പാരാമീറ്റേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷേ ക്ലൗഡിൻ്റെ കേസ് അതല്ല. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് സെർവേഴ്സാണ്. മൈക്രോസോഫ്റ്റ് അഷൂർ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അഷൂർ ഒരു ക്ലൗഡ് എൻവയോൺമെൻറ്റ് ആണ്, ഒരു ക്ലൗഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ്. അതുപോലെ AWS ഒരു ക്ലൗഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ്. അതുപോലെ ഗൂഗിളിൻ്റെ ക്ലൗഡ് സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ സെർവേഴ്സ് ലോകത്ത് മുഴുവൻ പരന്നു കിടക്കുന്ന സെർവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഹാർഡ്വെയർ എഫിഷ്യൻസിയും ഇതെല്ലാം ബാക്കി പാരാമീറ്റേഴ്സും എല്ലാം ഈ പറഞ്ഞ കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അതെല്ലാം വളരെ ഫാസ്റ്റും എഫിഷ്യൻറ്റും ആയിരിക്കും ഹാർഡ്വെയർ എപ്പോഴും ഇതിൻ്റെ എല്ലാം. അതുപോലെ തന്നെ അടുത്ത മെയിൻ പോയിൻ്റാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ഈ പറഞ്ഞ ഈ ക്ലൗഡിൽ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിൻ്റെ എല്ലാം സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പാച്ചസും മറ്റ് കാര്യങ്ങളും എല്ലാം ഈ ക്ലൗഡ് വെൻഡേഴ്സ് തന്നെ ഓട്ടോമാറ്റിക്കലി ടൈംലി പീരീഡ് വെച്ചിട്ട് ഇവർ തന്നെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ എല്ലാം പാച്ച് ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് സെക്യൂരിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറിച്ച് നമുക്ക് ഒരു തരത്തിലും ബോധർ ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ കോർ ബിസിനസ് മാത്രം ബോധർ ചെയ്താൽ മതിയാവും. അതുപോലെ അടുത്ത പോയിൻ്റ് സ്പീഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. പ്രൊവിഷൻ സർവീസസ് വിത്ത് മൗസ് ക്ലിക്സ്. അതായത് ഇപ്പോൾ ക്ലൗഡിലാണ് നമ്മൾ സ്വിച്ച് ചെയ്ത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷന് റിലേറ്റ് ചെയ്ത് വരുന്ന സർവീസസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. മിക്കവാറും ഉള്ള സർവീസസ് എല്ലാം റെഡിമെയ്ഡായിട്ട് തന്നെ ക്ലൗഡ് വെൻഡേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺ പ്രൊമിസസ് സെർവറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓൺ പ്രൊമിസസ് സെർവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യണം, OS ടൈമിലി പാച്ച് ചെയ്യണം, ഡേറ്റാബേസ് നമ്മൾ മാനേജ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പം പക്ഷേ ക്ലൗഡിൻ്റെ കേസ് അതല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഒരു മോഡുലർ വൈസിൽ എല്ലാം റെഡിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റിലയബിളാണ്. റിലയബിലിറ്റി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക് ക്ലൗഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി. അതായത് ഒരു സെർവറിൽ മാത്രമല്ല നമ്മുടെ ക്ലൗഡിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ സെർവേഴ്സിലാണ്. നമ്മുടെ ഒരു റീജിയണിലോ മൾട്ടിപ്പിൾ റീജിയൻസിലോ ഉള്ള മൾട്ടിപ്പിൾ സെർവേഴ്സിലാണ് നമ്മുടെ ഡേറ്റ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒരു സെർവർ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു സെർവറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും നമ്മുടെ ബിസിനസ്സിന് യാതൊരു തരത്തിലുള്ള ഡൗൺ ടൈമും സംഭവിക്കുകയില്ല. നമ്മുടെ ക്ലൗഡിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതേസമയം നമ്മൾ നമ്മുടെ ഓൺ പ്രിമിസസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് മാനുവലി നമ്മളൊരു ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മളൊരു സെക്കൻഡ് സെർവർ അതിന് വേണ്ടി പ്രത്യേകം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഹെഡേക്ക് എല്ലാം നമ്മൾ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ക്ലൗഡിലാണെങ്കിൽ നമ്മൾ ആ ഹെഡേക്ക് ഒന്നും അറിയണ്ട. ഇനി ടൈപ്സ് ഓഫ് ക്ലൗഡ് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് ക്ലൗഡ് എന്ന് നമുക്ക് നോക്കാം. ഒരു 3 ടൈപ്പ് ഓഫ് ക്ലൗഡ്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് പബ്ലിക് ക്ലൗഡ്. പബ്ലിക് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് ലൈക്ക് സെർവേഴ്സും സ്റ്റോറേജും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു തേർഡ് പാർട്ടി ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ അഷൂർ, പിന്നെ AWS, ആമസോണിൻ്റെ AWS അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡ്, അങ്ങനെയുള്ള തേർഡ് പാർട്ടി സർവീസസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞ സെർവേഴ്സും സ്റ്റോറേജും മറ്റ് കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലൗഡ് യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിൽ യൂസ് ചെയ്യുന്ന മറ്റ് കമ്പനീസിനെല്ലാം നമ്മൾ ടെനൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടെനൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഈ സെയിം ഹാർഡ്വെയർ ആയിരിക്കും ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതാണ് പബ്ലിക് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കോസ്റ്റ് ആയിരിക്കും. കാരണം സെയിം ഹാർഡ്വെയർ തന്നെയാണ് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പം സ്വാഭാവികമായിട്ടും ഷെയർഡ് മോഡൽ ആയതുകൊണ്ട് കോസ്റ്റ് വളരെയധികം കുറവായിരിക്കും. നമുക്ക് നോ മെയിൻ്റനൻസ് ആണ്, നമ്മളതിൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട. കാരണം ഈ പറഞ്ഞ തേർഡ് പാർട്ടി ക്ലൗഡ് പ്രൊവൈഡേഴ്സ്, അതായത് അഷ്യൂർ, മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂർ മെയിനായിട്ട്, പിന്നെ AWS, ഗൂഗിൾ, അങ്ങനെയുള്ള തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സ് തന്നെ മെയിൻ്റനൻസ് എല്ലാം നോക്കിക്കോളും കംപ്ലീറ്റ് ആയിട്ട്. നമ്മൾ അതിനെപ്പറ്റി ഒരു തരത്തിലുള്ള ഹെഡേക്കും എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ അൺലിമിറ്റഡ് സ്കേലബിലിറ്റിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ സെർവറിൻ്റെ സ്പെസിഫിക്കേഷൻസ് സ്കേലപ്പ് ചെയ്യാനോ സ്കെയിൽ ഡൗൺ ചെയ്യാനോ നമുക്ക് സാധിക്കും. നിയർലി അൺലിമിറ്റഡ് ആണ്, പ്രാക്ടിക്കലി അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും, കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ. പിന്നെ റിലയബിലിറ്റി, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഒരു സെർവറിലുള്ള ഡേറ്റ നമുക്ക് ഡൗൺ ഡിസ്ട്രോയ് ആയി പോയി കഴിഞ്ഞാലും മൾട്ടിപ്പിൾ സെർവേഴ്സിൽ അതിൻ്റെ ബാക്കപ്പ് കീപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ ബിസിനസ്സിന് യാതൊരു തരത്തിലുള്ള ഡൗൺ ടൈം സംഭവിക്കുകയില്ല. അപ്പോൾ അതാണ് ഹൈ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാമാണ് ഒരു പബ്ലിക് ക്ലൗഡ് എന്നുള്ള ഒരു ക്ലൗഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. രണ്ടാമത്തെ ടൈപ്പാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ റിസോഴ്സസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് റിസോഴ്സസ് ഞാൻ മുമ്പ് നമ്മൾ പബ്ലിക് ക്ലൗഡിൽ പറഞ്ഞതുപോലെയുള്ള റിസോഴ്സസ്, അതായത് സെർവേഴ്സും സ്റ്റോറേജും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു എക്സ്ക്ലൂസീവ്ലി ഫോർ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊരു ഷെയർഡ് മോഡൽ ആയിരിക്കില്ല. അപ്പോൾ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു സ്ഥാപനത്തിലെ ഒരു ഡേറ്റാ സെൻറ്ററിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AWSO, മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂറോ, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡോ അവർ നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ എക്സ്ക്ലൂസീവ്ലി നമ്മളൊരു ഓർഗനൈസേഷനും വേണ്ടി മാത്രം പ്രത്യേകം സെപ്പറേറ്റ് ഹാർഡ്വെയർസ് ആയിട്ട് അവർ കീപ്പ് ചെയ്യും, അത് മറ്റുള്ള ടെനൻസുമായിട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, കാരണം ഹാർഡ്വെയർ തമ്മിൽ മറ്റ് ഓർഗനൈസേഷൻസ് ഷെയർ ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും, കാരണം ഒരു ഹാർഡ്വെയർ ഒരു ഓർഗനൈസേഷന് വേണ്ടി മാത്രമാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ട രീതിയിലുള്ള ഫൈൻ ട്യൂണിങ്സ് ആ ഹാർഡ്വെയറിൽ വളരെയധികം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും പബ്ലിക് ക്ലൗഡിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അതുപോലെ സെക്യൂരിറ്റി വളരെയധികം കൂടുതലായിരിക്കും. മറ്റ് ഒരു ഓർഗനൈസേഷനും നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഒരു തരത്തിലുള്ള ഫിസിക്കൽ കോൺടാക്റ്റും വരുന്നില്ല. അപ്പോൾ അത് കാരണം ഒരു തരത്തിലും ഒരു സെക്യൂരിറ്റിക്ക് ഒരു വൾണറബിലിറ്റി ഈ ഒരു പ്രൈവറ്റ് ക്ലൗഡിൽ സംഭവിക്കുന്നില്ല. അതുപോലെ ഹൈ സ്കേലബിലിറ്റി ഇവിടെയും ഉണ്ട്. പബ്ലിക് ക്ലൗഡിൽ പറഞ്ഞതുപോലെ സ്കേലബിലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകുന്നില്ല. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് സ്കെയിൽ അപ്പ് ചെയ്യുകയോ സ്കെയിൽ ഡൗൺ ചെയ്യുകയോ ചെയ്യാം നമ്മുടെ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ സെർവറിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ അതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് ഹൈബ്രിഡ് ക്ലൗഡ്. അപ്പോൾ ഹൈബ്രിഡ് ക്ലൗഡ് ഈ രണ്ട് ടൈപ്പിൻ്റെയും, അതായത് പ്രൈവറ്റിൻ്റെയും പബ്ലിക്കിൻ്റെയും ബെസ്റ്റ് കേസസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് ക്ലൗഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൺ പ്രെമിസസിലുള്ള ഒരു സെർവറും പിന്നെ ഒരു പബ്ലിക് ക്ലൗഡും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഹൈബ്രിഡ് ക്ലൗഡ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് സെർവർ നമ്മൾ നമ്മുടെ ഓൺ പ്രെമിസസ് തന്നെ കീപ്പ് ചെയ്യും. അതുപോലെ അതുമായി കണക്ടിവിറ്റി ഉള്ള ഒരു പബ്ലിക് സെർവർ നമ്മൾ പബ്ലിക് ക്ലൗഡിലും കീപ്പ് ചെയ്യും. അപ്പോൾ വളരെ സെക്യൂർ ആയിട്ടുള്ള ചില നമ്മുടെ ഈ ഒരു ERP സൊല്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓഫീസിലുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ വളരെ സെക്യൂർ ആയിട്ടുള്ള ചില മൊഡ്യൂൾസ്, അതായത് ഫിനാൻസിങ്, അതുപോലുള്ള എന്തെങ്കിലും ഫിനാൻസിങ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ചില മൊഡ്യൂൾസ് മാത്രം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ക്ലൗഡ്, നമ്മുടെ ഓൺ പ്രിമിസസിലുള്ള പ്രൈവറ്റ് ക്ലൗഡിൽ അങ്ങനത്തെ മൊഡ്യൂൾസ് കീപ്പ് ചെയ്യാം, അതിൻ്റെ ഡേറ്റയും കാര്യങ്ങളെല്ലാം. ബാക്കിയുള്ള മൊഡ്യൂൾസ്, അതായത് ഇപ്പം മെയിൽ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഡേറ്റ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പബ്ലിക്കിലും കീപ്പ് ചെയ്യാം. ഇനി എപ്പോഴെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ക്ലൗഡിലുള്ള നമ്മുടെ ആപ്ലിക്കേഷന് കൂടുതൽ ഡേറ്റ അല്ലെങ്കിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻ ആവശ്യമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പബ്ലിക്കിലോട്ടത് കൊണ്ടുപോയി അവിടെ നിന്നുള്ള റിക്വയർമെൻറ്റ്സ് നമുക്ക് എടുക്കാനും സാധിക്കും. അതായത് ഇൻ ഹൈബ്രിഡ് ക്ലൗഡിൽ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻസ് ക്യാൻ മൂവ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്സ് ഫോർ ഗ്രെയർ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ നമുക്ക് പ്രൈവറ്റിൽ നിന്ന് പബ്ലിക്കിലോട്ടും പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റയും. അപ്പോൾ അത് കാരണം ഇത് ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു മോഡലിന്. അപ്പോൾ ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഫൈനായിട്ട്. നമുക്ക് പ്രൈവറ്റിലും പബ്ലിക്കിലും നമുക്ക് നമ്മുടെ സെർവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഡേറ്റ പ്രൈവറ്റിൽ വേണോ പബ്ലിക്കിൽ വേണോ എന്നുള്ള നമ്മുടെ ആ ഒരു സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പബ്ലിക്, പിന്നെ പ്രൈവറ്റ്, പിന്നെ ഒന്ന് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയും. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്ലൗഡ് സർവീസസ് ആണ്. അപ്പോൾ ഒരു മൂന്നാല് ടൈപ്പ് ക്ലൗഡ് സർവീസസ് ആണ് മെയിനായിട്ടുള്ളത്. നമുക്കത് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കിപ്പോവാം. ഒന്ന് IaaS എന്ന് പറയും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയും. അതാണ് ആദ്യത്തെ ടൈപ്പ്, സർവീസ് മോഡൽസിൽ വരുന്ന ആദ്യത്തെ ടൈപ്പാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓൺ പ്രിമിസസിൻ്റെ കേസ് എടുക്കാം. On-premises, I have already said that we have an application, our management application, we can run it. We manage this stack in our server. That is, networking we manage, storage we manage, servers we manage, virtualization, operating system we manage. Operating system is related to headaches. We update timely security patches, new versions update. Middleware software applications manage runtime environment timely update that manage data application. Appo ee paranja karyangal on premises il server aanengil nammal thanne individually idella manage cheyanam. Appo adanusarichulla labor namukku adanusarichulla workforce namukku adinu vendi provide cheyendadayittu varum. Adana on premises inde case. Ini namukku a cloud IaaS, infrastructure as a service, and number opt in the Engil, and the can of provided in the Namukonoka. That's the Parnadinde. On premises side compare rainbow, networking, storage, servers, virtualization. Itrain carrying IaaS Namaka provide, that is, Iparna cloud vendor Namaka provide. Bakiola, middleware, runtime data applications, Itrain carrying matram, pinhead, number manage the Madi. That is, provides basic computing infrastructure, IaaS provides. One organization, storage, virtual machines, so requirement IaaS is main to opt ചെയ്യാൻ പറ്റും. മറ്റു കാര്യങ്ങൾ മാത്രം നമുക്ക് മാനുവലി നമ്മൾ നോക്കിയാൽ മതി. ഈ പറഞ്ഞുള്ള സ്റ്റോറേജും വെർച്വൽ മെഷീൻസും അങ്ങനെയുള്ള റിക്വയർമെന്റ് എല്ലാം IaaS മോഡലിൽ ക്ലൗഡ് വെൻഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും. നെക്സ്റ്റ് മോഡലാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് PaaS എന്ന് പറയും. We on-premises ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാ ഈ സ്റ്റാക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. പക്ഷേ PaaS ആണെങ്കിൽ നമ്മൾ IaaS പറഞ്ഞതിനെക്കാട്ടിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഹെഡ് ആണ് PaaS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തു തരും. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് കൂടാതെ നമുക്ക് ഇവിടെ മിഡിൽവെയറും റൺടൈമും വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു വരും. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഡേറ്റയും ആപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ ഡെവലപ്പ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു മോഡൽ മെയിനായിട്ട് യൂസ് വരുന്നത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനോ ടെസ്റ്റ് ചെയ്യുന്നതിനോ മാനേജ് ചെയ്യുന്നതിനോ എല്ലാം നമുക്ക് PaaS എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഡെവലപ്പേഴ്സിന് കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു PaaS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് മോഡലാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വെബ് ആപ്ലിക്കേഷനോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഒരു PaaS പ്ലാറ്റ്ഫോമിൽ സാധിക്കും നമുക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ SaaS എന്ന് പറയും, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ ക്ലൗഡ് വെൻഡർ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. About delivering software and application over the internet on a subscription basis. For example, we have online e-commerce cart. We start to but from the scratch, our e-commerce cart, we have a SaaS-type software as a service. Our rental basis, we rent to Kotal Madia. This is the main advantage in the Parnell. Namada community, Namaku Sondamat, Namaku hardware maintain chant, Namaku software maintain chant. Number just use the Matramadi. Iparna networking indio, storage indio, servers indio, operating system, security, timely patch in the indio, other update in the indio. Application develop ചെയ്യുന്നതിൻ്റെയോ ഡേറ്റ സെക്യൂരിറ്റി ഡേറ്റ കീപ്പ് ചെയ്യുന്നതിൻ്റെയോ ഒന്നും നമ്മൾ ഒരു ഹെഡേക്ക് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ക്ലൗഡ് വെൻഡർ എന്ന് പറയുമ്പോൾ ഒന്നിൽ മൈക്രോസോഫ്റ്റ് അഷൂർ അങ്ങനത്തെ പറഞ്ഞ ക്ലൗഡ് വെൻഡേഴ്സ് ഈ SaaS പ്രൊവൈഡ് ചെയ്യുന്ന അവർ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിക്കോളും. നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സർവീസ് മോഡലിനെയാണ് നമ്മൾ SaaS എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു ക്ലൗഡിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ കുറിച്ചുള്ളൊരു ബേസിക്സും ജനറലി ഒരു ക്ലൗഡിൻ്റെ ബേസിക്സുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈക്രോസോഫ്റ്റ് അഷ്യൂർ എന്ന് പറഞ്ഞൊരു ക്ലൗഡ് തന്നെയാണ്. അപ്പം ഈ ക്ലൗഡിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാത്തിനും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കേണ്ടത് നമുക്ക് കോറായിട്ട് ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റിൽ നമ്മൾ ആഷൂറിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ജസ്റ്റ് അതിൻ്റെ കോർ സർവീസസ് പരിചയപ്പെട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ സെഷൻ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ഞാൻ ക്വിക്കായിട്ട് റെസ്പോൺസ് തരാം അതിന്. ഇനി കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒന്ന് സെക്ഷൻ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും എൻകറേജ് ചെയ്യണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.